ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ വിജയസാധ്യത 7 അസംബ്ലി മണ്ഡലങ്ങൾ തിരിച്ച് വിലയിരുത്തുകയാണ്. LDF, UDF, BJP ഇവർക്കൊപ്പം 2020 മത്സരിക്കുന്നെന്ന പ്രത്യേകത ചാലക്കുടിക്കുണ്ട്. 7 അസംബ്ലി സെഗ്മെന്റിലെ പോളിംഗും അവിടുത്തെ രാഷ്ട്രീയ സ്വഭാവവും സ്ഥാനാർത്ഥികളുടെ സ്വാധീനം മുൻകാല തിരഞ്ഞെടുപ്പുകളിലുണ്ടായ പോളിംഗിൽ മാറ്റം വരുമ്പോഴുള്ള വോട്ട് വ്യത്യാസം ഇതൊക്കെ പരിശോധിച്ചാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നിലവിലെ MP ബെന്നി ബഹനാൻ തന്നെയാണ് ഇത്തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥി. LDFനായി സി രവീന്ദ്രനാഥ് മുൻ വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങുന്നു. KM ഉണ്ണികൃഷ്ണനാണ് BJP സ്ഥാനാർത്ഥി. ഇവിടെ 2020 വേണ്ടി അഡ്വക്കേറ്റ് ചാർലി പോളും മത്സരിക്കുന്നു. LDFും UDFും ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നതെങ്കിൽ മൂന്നാം സ്ഥാനത്തിനായുള്ള പോരാട്ടമാണ് BJPയും 2020യും തമ്മിൽ. 2019 132,224 വോട്ടിൻ്റെ വലിയ വിജയമാണ് ബെന്നി ബഹനാൻ നേടിയിട്ടുള്ളത്. 2019 80.51% എന്ന വലിയ പോളിംഗ് ഇത്തവണ 71.94% വളരെ കുറഞ്ഞിരിക്കുന്നു. 9% വോട്ടിങ്ങിൻ്റെ കുറവാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 2014 ഇന്നസെൻ്റ് LDFന് വേണ്ടി ജയിക്കുന്ന സമയത്ത് 76% പോളിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തവണ പോളിംഗ് ഇങ്ങനെ കുറയുമ്പോൾ സാധ്യത നോക്കാം. ആദ്യം പോകുന്നത് കയ്പമംഗലത്തേക്കാണ്. 2019 130,000 പരം വോട്ടിന് UDF ജയിക്കുമ്പോഴും കയ്പമംഗലത്ത് വെറും 58 വോട്ടിൻ്റെ ലീഡ് മാത്രമായിരുന്നു UDFന് കിട്ടിയിട്ടുള്ളത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 22,698 വോട്ടിൻ്റെ വിജയം LDF നേടിയിരുന്നു. ഇത്തവണ കയ്പമംഗലത്തെ പോളിംഗ് 72.69%. കയ്പമംഗലത്ത് 18,000 വരെ വോട്ടിൻ്റെ ലീഡ് LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് നേടും. ബെന്നി ബഹനാൻ രണ്ടാം സ്ഥാനത്തേക്ക് പോകും. അടുത്തത് ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിലേക്കാണ്. 20,750 വോട്ടിൻ്റെ ലീഡ് UDFന് 2019 ഉണ്ടായിരുന്നു. ഇവിടെ അസംബ്ലി ഇലക്ഷനിൽ 2021 1057 വോട്ടായി UDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞു. 69.11% മാത്രമാണ് ചാലക്കുടിയിലെ പോളിംഗ് ഇത്തവണ. 5,000 വോട്ടിൻ്റെ ലീഡ് UDFന് ഇത്തവണ ഇവിടെ ഉണ്ടാവും. അടുത്തത് കൊടുങ്ങല്ലൂർ അസംബ്ലി മണ്ഡലത്തിലെ സാധ്യതയാണ് പരിശോധിക്കുന്നത്. 11,730 വോട്ടിൻ്റെ ലീഡ് UDFന് 2019 ഉണ്ടായിരുന്നു. നിയമസഭയിലേക്ക് വന്നപ്പോൾ LDF 23,893 വോട്ടിൻ്റെ വിജയം നേടി. കൊടുങ്ങല്ലൂരിലെ പോളിംഗ് ഇത്തവണ 70.95%. 3,000 വോട്ടിൻ്റെ ലീഡ് കൊടുങ്ങല്ലൂരിൽ LDFന് കിട്ടും. 3 അസംബ്ലി മണ്ഡലത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ 16,000 വോട്ടിൻ്റെ ലീഡ് LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിനുണ്ട്. ഇപ്പോൾ 4-ാമത്തെ മണ്ഡലത്തിലേക്ക് പോവുകയാണ്, പെരുമ്പാവൂർ. 73.24% പെരുമ്പാവൂരിലെ പോളിംഗ് ഇത്തവണ. 22,623 വോട്ടിൻ്റെ ലീഡ് UDF 2019 ഇവിടെ നേടിയിരുന്നു. നിയമസഭാ ഇലക്ഷനിൽ 2021 UDFന്റെ ഭൂരിപക്ഷം 2,899 കുറഞ്ഞു. 2020 പാർട്ടി പിടിച്ച വോട്ടായിരുന്നു UDF ഭൂരിപക്ഷം പെരുമ്പാവൂരിൽ കുറയാൻ കാരണം. BJPയെ മറികടന്ന് 3-ാം സ്ഥാനത്തായിരുന്നു 2020. ഇത്തവണയും പെരുമ്പാവൂരിൽ 2020 സ്വാധീനം UDF മുന്നേറ്റത്തിന് തിരിച്ചടിയാവും. 1,000 വോട്ടിൻ്റെ ലീഡ് LDF പെരുമ്പാവൂരിൽ നേടിയേക്കും ഇത്തവണ. ഇനി അങ്കമാലിയിലേക്കാണ്. അങ്കമാലിയിലാണ് 7 അസംബ്ലികളിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 68.38%. 2019 20,800 വോട്ടിൻ്റെ ലീഡ് അങ്കമാലിയിൽ നിന്ന് UDFന് കിട്ടിയിരുന്നു. 2021 ഇടതു തരംഗമുണ്ടായ നിയമസഭാ ഇലക്ഷനിലും 15,929 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDF നേടി. 9,000 വോട്ട് വരെ അങ്കമാലിയിൽ നിന്ന് UDF ലീഡ് നേടും ഇത്തവണ. അങ്കമാലിയിലെ മുന്നേറ്റത്തോടു കൂടി LDFന്റെ ഭൂരിപക്ഷം 8,000 കുറഞ്ഞിട്ടുണ്ട്. ഇനി ആലുവയിലെയും കുന്നത്തുനാട്ടിലെയും കണക്കുകളാണ് നോക്കാനുള്ളത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെയും തൃശ്ശൂരിലെയും പൊന്നാനിയിലെയും ആലപ്പുഴയിലെയും എല്ലാം സാധ്യതകൾ മണ്ഡലങ്ങൾ തിരിച്ചുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇനി ആലുവ അസംബ്ലിയിലെ സാധ്യത നോക്കുമ്പോൾ 2019 UDF ലീഡ് 32,103,
2021 എത്തിയപ്പോൾ 18,886 വോട്ടിൻ്റെ വിജയം UDF നേടി. ഒരു പക്ക UDF മണ്ഡലമാണ് ആലുവ. പക്ഷേ 70.67% ആലുവയിലെ പോളിംഗ് ഇത്തവണ കുറഞ്ഞു. 2020 സ്വാധീനവും രവീന്ദ്രനാഥിൻ്റെ വ്യക്തിഗത മികവും പോളിംഗിലെ കുറവുകളുമൊക്കെ കണക്ക് കൂട്ടിയാലും 12,000 വോട്ട് വരെ ലീഡ് UDF ആലുവയിൽ നിന്ന് നേടും. ആലുവയിലെ കണക്കുകൾ കൂടി നോക്കുമ്പോൾ 4,000 വോട്ടിന് UDF മുന്നിലെത്തിയിരിക്കുന്നു ഇപ്പോൾ. ഇനി അവസാനം കുന്നത്തുനാടാണ്. കുന്നത്തുനാടിയിലെ പോളിംഗ് ഇത്തവണ 78.63%. അതായത് ചാലക്കുടിയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കുന്നത്തുനാട്ടിലാണ്. 17,331 വോട്ടിൻ്റെ ലീഡ് 2019 കുന്നത്തുനാട്ടിൽ നിന്ന് UDFനുണ്ടായിരുന്നു. എന്നാൽ 2021 ആയപ്പോൾ 2,715 വോട്ടിന് LDF ഇവിടെ വിജയം നേടി. 2020 പിടിച്ച വോട്ടായിരുന്നു അന്ന് UDFന് തിരിച്ചടിയായത്. UDFനേക്കാൾ 7,000 വോട്ടിന് കുറവ് മാത്രമായിരുന്നു 2020 ഉണ്ടായിരുന്നത്. അതിശക്തമായ സ്വാധീനം കുന്നത്തുനാട് 2020 2020 മുന്നേറ്റം കുന്നത്തുനാട് വളരെ പ്രകടമാണ്. മറ്റെല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് കുറഞ്ഞപ്പോൾ കുന്നത്തുനാട്ടിൽ പോളിംഗ് കൂടിയത് 2020 മികവ് തന്നെയാണ്. ഇത് LDFന് ഗുണകരമാകുമെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. 2,000 വോട്ടിൻ്റെ ലീഡ് രവീന്ദ്ര മാഷിയുടെ നേടും. AI അസംബ്ലിയിലെ കണക്കുകളിൽ 2,000 വോട്ടിന് UDF അവസാനം വിജയിക്കുമെന്നാണ് നമ്മുടെ കണക്കുകൾ പ്രകാരം. അതായത് 130,000 വോട്ടിൻ്റെ ലീഡിൽ നിന്നാണ് 2,000 വോട്ടായി UDFന്റെ ഭൂരിപക്ഷം കുറയുന്നത് ഇത്തവണ. ഇതിന് പ്രധാന കാരണം 2020 ഉണ്ടാക്കിയ ഓടം തന്നെയാണ്. ഒപ്പം സി രവീന്ദ്രനാഥിൻ്റെ വ്യക്തിഗത മികവും കൂടാതെ UDF മേഖലകളിൽ പോളിംഗുണ്ടായ വളരെ കുറവും. എറണാകുളം ജില്ലയിൽ ആലുവ അങ്കമാലി മണ്ഡലത്തിലെ പ്രകടനം തന്നെയാണ് UDFന് ലീഡ് വരാൻ കാരണം. കൈപ്പമംഗലത്താണ് LDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. കുന്നത്തുനാടിനും പെരുമ്പാവൂരിനും പുറമെ 2020 വലിയ രീതിയിൽ മറ്റിടങ്ങളിൽ ഓടം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു കണക്കിൽ നിന്ന് മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ടിംഗ് മേഖലയിലാണ് 2020 സ്വാധീനം വലിയ തോതിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ LDFന്റെ ജയസാധ്യതയും തള്ളിക്കളയാനാവില്ല ചാലക്കുടിയിൽ. BJPയെ മറികടന്ന് 2020 പാർട്ടി 3rd സ്ഥാനത്തും ഇവിടെ എത്തും.